വിശുദ്ധ തോമാസ്ലിഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂരിലെ വളരെ പ്രശസ്തമായ ദേവാലയമാണ് സെന്റ് മേരീസ് ഇടവക പള്ളി. ഇടവകയിലെ SMYM സോഷ്യൽ ആക്ഷന്റെയും നേതൃത്വത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. കുഴിക്കാട്ടുശ്ശേരി മറിയൻ ത്രേസ്യ ഹോസ്പിറ്റലിന്റെയും തിരുവഞ്ചിക്കുളം ആര്യവൈദ്യ ആശ്രമത്തിന്റെയും സഹകരണത്തോടുകൂടിയാണ് ഈ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാൻസർ രോഗത്തെക്കുറിച്ച് ഡോക്ടർ അരുൺ ക്ലാസ് എടുക്കുകയും വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ക്യാമ്പിലെത്തിയവരെ പരിശോധിക്കുകയും ആവശ്യമായവർക്ക് ലാബ് ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. SMYM ഇരിങ്ങാലക്കുട രൂപത ഡയറക്ടർ ഫാദർ ബെഞ്ചമിൻ ചിറയത്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ അനൂപ് കോലങ്കണ്ണി അധ്യക്ഷനായിരുന്നു. ഞാൻ ഫാദർ അനൂപ് കോലങ്കണ്ണി, കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് പള്ളി വികാരി. എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവണ് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ആ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ഇടവകയിലെ SMYM യുവജനങ്ങളുടെയും ഇടവകയിലെ സോഷ്യൽ ആക്ഷൻ്റെയും നേതൃത്വത്തിൽ കുഴിക്കാട്ടുശ്ശേരി മറിയൻ ത്രേസ്യ ഹോസ്പിറ്റലിൻ്റെയും തിരുവഞ്ചിക്കുളം ആര്യവൈദ്യ ആശ്രമം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ ഈ കൊടുങ്ങല്ലൂർ ഇടവകയിൽ വെച്ച് ഒരു സൗജന്യ ആയുർവേദ അലോപ്പതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ 200-ൽ ആളുകൾ ഇവിടെ വരികയും അലോപ്പതിയിൽപ്പെട്ട ഗൈനക്കോളജി, അതുപോലെ ക്യാൻസർ, പീഡിയാട്രിഷ്യൻ, ഫിസിഷ്യൻ, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടവരും അതോടൊപ്പം തന്നെ ആയുർവേദവും ഉൾച്ചേർന്നുകൊണ്ട് വിവിധ പരിശോധനകൾ നടത്തുകയും വന്ന എല്ലാ പരിശോധന നടത്തിയ എല്ലാ രോഗികൾക്കും സൗജന്യമായിട്ട് ആയുർവേദവും അതുപോലെ തന്നെ അലോപ്പതിയുമായിട്ടുള്ള മരുന്നുകൾ സൗജന്യമായിട്ട് നൽകുകയുണ്ടായി. വളരെ സാമ്പത്തികമായിട്ട് വേദന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് ഇതൊരു ആശ്രയമായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധിച്ചാണ് ഇതുപോലെയുള്ള ഈ ഒരു മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിക്കുക. അതിൻ്റെ ലക്ഷ്യം നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടണം, നാനാജാതി മതസ്ഥർക്ക് അതൊരു സഹായകരമാകണം എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് ഇതിന് പുറകിലുള്ളത്. കാരണം നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം മറ്റുള്ള ശുശ്രൂഷ മേഖലയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സംഘടിപ്പിച്ചത്.